നമസ്കാരം. ഞാനിപ്പോൾ പട്ടത്താണ്, തിരുവനന്തപുരത്താണ്. ഇവിടെ ആറ്റ്ലിയർ, അത് പട്ടത്തുനിന്ന് നമ്മൾ പ്ലാമ്പുള്ളിലേക്ക് പോകുമ്പോഴുള്ള ആറ്റ്ലിയർ എന്ന റെസ്റ്റോറൻ്റാണ് ഞാൻ ഇരിക്കുന്നത്. ആറ്റ്ലിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആംബ്രൂസിയുടെ ഒരു സഹോദര സ്ഥലമാണ്. ആംബ്രൂസി ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം നമ്മൾ കോളേജ് പഠന കാലത്ത് സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരു നമ്മുടെ ദൈവത്തിൻ്റെയൊക്കെ ഒരു ഇടമായിരുന്നു ആംബ്രൂസിയ. അതിൻ്റെ തന്നെ മറ്റൊരു റെസ്റ്റോറൻ്റാണ് ആറ്റ്ലിയർ. ഇപ്പോൾ ആറ്റ്ലിയറിൻ്റെ നമ്മുടെ റിസർച്ചേട്ടൻ കൂടെയുണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെ ആളിനാൾ. ഇപ്പോൾ പുള്ളി നമുക്ക് എന്തൊക്കെയോ കഴിക്കാനുണ്ട്. ഇവിടുത്തെ യൂത്ത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നമ്മുടെ സാധനങ്ങൾ പുള്ളി നമുക്ക് തരുന്നുണ്ട്. എന്താണെന്ന് വയ്ക്കാം ബർഷേട്ടാ, എന്താണെന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് തരാൻ പോകുന്നത്? നമ്മളിന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ചുകൂടി ഡ്രിങ്ക്സിലോട്ട് ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ. കാരണം നമ്മൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലും ഇതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജിലും നമ്മൾ ഒരുപാട് ഡ്രിങ്ക്സിനും നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം സാധാരണ സ്ഥലങ്ങളിലൊക്കെ ബെവറേജസിന് അവരാവശ്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല, വെറും ഒരു നോർമൽ റേഞ്ചിലുള്ള ഐറ്റംസാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടി ഡിഫറൻറ്റായിട്ട് കുറച്ച് ഡിഫറൻറ്റായിട്ട് നമ്മുടെ ഒരു ലോക്കൽ ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ നമ്മുടെ ഒരു ക്യാപ്പുച്ചിനോ എടുക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ ഒരു പോമോ പോപ്സുകൾ എന്ന് പറഞ്ഞ കോൾഡ് ബെവറേജും എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രണ്ട് സാധനങ്ങളാണ് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആൾക്കാർ ആവശ്യപ്പെടുന്ന രണ്ട് ബിവറേജസ്, രണ്ട് ഡ്രിങ്ക്സ് ആണ് നമ്മൾ കഴിക്കുന്നത്. ക്യാപ്പുച്ചിനോ മറ്റൊന്ന് കോൾഡ് ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ എന്തായാലും നോക്കാം, അതിൻ്റെ ഒരു മേക്കിംഗ് ഞങ്ങൾ നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, റെഡി. നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ കടകളിലെ കാണുന്ന കോഫി മെഷീൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ഇതാണ്, ടെക്നോളജിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഫ്രഷ് ആയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതാണ് കോഫി ബീൻസ്. അപ്പം നമ്മൾ റോസ്റ്റഡ് കോഫി ബീൻസ് നമ്മൾ ഇതിനകത്തിടും, അത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് പൗഡർ എടുത്താണ് ചെയ്യുന്നത്. അപ്പം യൂഷ്വലി നമുക്ക് കിട്ടുന്നത് ഗ്രൈൻഡ് കോഫി ബീൻസ് ആണ് പൊടിയായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ മാറും, അതിൻ്റെ ഒരു കോഫിയുടെ ആ ഒരു ഗുഡ്നെസ് എന്ന് പറയുന്ന ഇതങ്ങ് മാറും. അപ്പം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ഗ്രൈൻഡ് ചെയ്തത്. നമ്മൾ നമുക്ക് വേണ്ടി ഇപ്പം അലി കുറച്ച് ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞ ഒരു സെമി ഓട്ടോമാറ്റിക് എസ്പ്രസോ മെഷീനാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഒരു എസ്പ്രസോ കൊടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിനുള്ള പ്രഷറിനും ഹീറ്റിനും വാട്ടർ വന്ന് ആ കോഫി ബീൻസിൽ നിന്ന് ഒലിച്ച് അതിൽ നിന്നാണ് ആ ഒരു പെർഫെക്റ്റ് അമൗണ്ട് ഓഫ് നമുക്ക് വേണ്ട ആ ഒരു കോഫിയുടെ സ്ട്രെങ്ത്തും ഇതുമായിട്ട് വരുന്നത്. ഇത് ഒരു സ്റ്റീമിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് ഹോട്ട് സ്റ്റീമാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ മിൽക്ക്, കോൾഡ് മിൽക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ ഫോം ചെയ്യും. അപ്പോൾ അത് ഹീറ്റ് വെച്ചാണ് ഫോം ചെയ്യുന്നത്. എന്നാലേ ആ ഒരു ക്യാപ്പുച്ചിനോൻ്റെ ഒരു പെർഫെക്റ്റ് ക്രീമിനെസ്സും ഇതൊക്കെ നമുക്ക് കിട്ടും. ഈ ക്യാപ്പുച്ചിനോ എന്ന് പറയുമ്പോൾ ഈ കോഫി ആയിട്ടുള്ള ഡിഫറൻസ്, ഒരു നോർമൽ കഫേലാറ്റ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപ്പുച്ചിനോയിൽ ഒരു മിൽക്ക് ടു ഫോം റേഷ്യോ ആണ്. ഒരു നോർമൽ കഫേ ലാറ്റയിൽ കൂടുതൽ മിൽക്കും ലെസ് ഫോമും വരും. ഈ ഫോം എന്ന് പറയുന്നത് മേളിൽ നമുക്ക് ആ ഒരു ക്രീമി ഇതായിട്ട് വരുന്ന സാധനം. അപ്പോൾ ക്യാപ്പുച്ചിനോയിൽ ആ ഫോം കൂടുതൽ കാണും. ക്യാപ്പുച്ചിനോയിൽ യൂഷ്വലി ഒരു ബേസിക് ക്യാപ്പുച്ചിനോ ഉണ്ട്, അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഫോം ടു മിൽക്ക് റേഷ്യോ. പിന്നെ അതിനകത്ത് ഇപ്പം ഒരു മോഡേൺ ഡേ ഇതായിട്ട് പല പല ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹേസൽ നട്ട്, എന്താ ഐറിഷ് കോഫി, ഈ കാരമൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെർവ് ചെയ്യുന്ന കാരമലാണ്. നമ്മുടെ കാരമൽ ഫ്ലേവർ വെച്ച് ചെയ്ത കാരമൽ ക്യാപ്പുച്ചിനോ കൃഷിച്ചേട്ടാ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്ത സാധനമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ള ഒരു കോഫിയാണ് ഇത്. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ധൈര്യമായിട്ട് എന്താണ് അഭിപ്രായം? സ്ട്രോങ് ആണ്. എന്താ പറയാ, ഒരു സാധാ കോഫി അല്ല, സ്പെഷ്യൽ ഫ്ലേവർ. എന്തൊക്കെയോ സംഭവങ്ങൾ വായിക്കാത്ത സംഭവം, എനിക്കത് പൂർണ്ണമായിട്ട് വിശദീകരിക്കാനുള്ള ഒരു ഭാഷ എനിക്കില്ല. എന്തൊക്കെ അത്ഭുതങ്ങൾ നാവിലും വായിക്കാത്തൊക്കെ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഇതിനകത്ത് പല പല എന്താ കാര്യങ്ങളുണ്ട്. അപ്പം മെയിനായിട്ട് ഈ പറഞ്ഞ ഒരു ഫ്രഷ്ലി ബ്രൂഡ് കോഫി സാധനം, നല്ല ഫ്ലേവേഴ്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് നോക്കുന്ന ആദ്യം തലയിലേക്കെ പിടിക്കും, സിഗ്നൽ ഇങ്ങനെ മുകളിലേക്കേ പോകുന്നത്. ആ സിഗ്നൽ എനിക്ക് ഇവിടെ കിട്ടി. ഗംഭീരം, അടിപൊളി. എന്തായാലും നിങ്ങൾ ഈ വഴിക്കൊക്കെ വരണം കേട്ടോ, ഒന്നും ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കൊള്ളാം, കാരമൽ ക്യാപ്പുച്ചിനോ. എന്തായാലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരുന്നില്ല, കൊള്ളാം, ട്രൈ ചെയ്യാം. സൂപ്പർ സാർ, ഗ്യാരണ്ടി. അടുത്തായിട്ട് നമുക്ക് ആ കോൾഡ് ബെവറേജ് ഞാൻ പറഞ്ഞ പോലെ ഒരു പോമോ പോപ്സുകൾ നോക്കാം. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ഹോട്ട് ബെവറേജായി, നമുക്കിനി ഒരു
കോൾഡ് ആയിട്ടുള്ളൊരു ഐറ്റം ഒന്ന് നോക്കാം. അത് ഈ പോമോ പോപ്സുകൾ എന്ന് പറഞ്ഞ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഗ്രനഡീൻ സിറപ്പ് ഉപയോഗിക്കും, പിന്നെ അല്ലാതെ ക്രാൻബെറി ജ്യൂസ്, പോമഗ്രനേറ്റ് ജ്യൂസ്, പിന്നെ ലൈം. ലൈം നമ്മുടെ ഒരു മെജോറിറ്റി ഡ്രിങ്ക്സിന് നമ്മൾ സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അല്ലേ വന്നു, ഋഷി നമുക്ക് ആദ്യം ഒരു കാരമൽ കാപ്പിച്ചിനോ തന്നു, ടേസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഋഷി ഒരു കോൾഡ് ബെവറേജ് നമുക്ക് വേണ്ടി സെർവ് ചെയ്തിരിക്കുകയാണ്, പോമോ പോപ്സിക്കൽ. ഓ, വേറെയൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പോമോ പോപ്സിക്കൽ ഉണ്ട്, പിന്നെ രണ്ട് വെറൈറ്റി കേക്കുണ്ട്. അംബ്രോസി തന്നെ അവരുടെ കിച്ചണിൽ ഉണ്ടാക്കിയ രണ്ട് വെറൈറ്റി കേക്കുണ്ട്. എന്തൊക്കെയാട്ടോ അത്? അപ്പോൾ ഇത് വന്നിട്ട് ഇത് നമ്മുടെ ചോക്കോ പീനട്ട് പൈ ആണ്. ചോക്കോ പീനട്ട് പേസ്ട്രിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ചോക്ലേറ്റ് ആൻഡ് ബെൽജിയൻ ചോക്ലേറ്റ് ആൻഡ് പീനട്ട് ബട്ടർ മിക്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കുറേ ട്രയൽസ് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് തന്നെയാണ്. അത് നമ്മൾ ഒരു വീഗൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം കുറച്ച് പോപ്പുലറായിട്ട് വരുവാണ്, ഇപ്പം ഇന്ത്യയിലൊക്കെ പിക്കപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും വീഗനിസം എന്ന് പറഞ്ഞ്, അതായത് വെജിറ്റേറിയനിസത്തിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആണ്. ഞാനത് ടേസ്റ്റ് ചെയ്തൊക്കെ എന്തായാലും ഇത് ഇത്രയും വിവരിച്ച് സ്ഥിതിക്കും. എന്താണ് വെഗനിസം, അതിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ അറിയണ്ടേ? എന്തൊരു ടേസ്റ്റ് നാവലുമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ടേസ്റ്റ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരു എന്താ പറയുക, ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്രീമി, പിന്നെ അവസാനമാണ് ആ കരിമീൻ വരുന്നത്, ക്രിസ്പി അവസാനം. ആദ്യം ഒരു ക്രീമി ഇങ്ങനെ നാവിൽ അടിഞ്ഞ് തീരാറാകുമ്പോഴത്തേക്ക് ആ ഒരു ക്രിസ്പിനെസ്സും കൂടെ കയറി വരും, ആ കടി കിട്ടും. നമ്മുടെ പോമോ പോപ്സിക്കൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ, നല്ല മിക്സ്. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്, അടിപൊളി, നല്ല ഡ്രിങ്കാണ്, ഇഷ്ടപ്പെടും. ചോക്കോ പീനട്ട് പേസ്ട്രിയാണ് അതിനകത്ത്, പിന്നെ ഒരു പീനട്ട് ബട്ടർ മൂസും അതിൻ്റെ കൂടെ തന്നെ ഒരു ബെൽജിയൻ ചോക്ലേറ്റ് മൂസുമാണ് അതിനകത്ത് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു മിക്സാണ്. മൂന്ന് ലെയർ അല്ലേ? മൂന്ന് ലെയർ. അപ്പം പല പല ഫ്ലേവേഴ്സാണ്, പക്ഷെ എന്നാലും അത് ഒരു കോമ്പിനേഷൻ ആയിട്ട് വയലേക്കിടുമ്പോൾ അത് മിക്സ്, മൂന്ന് ഫ്ലേവർ ആ ഒരു മൂന്ന് ലെയറിലൂടെ മിക്സ് ചെയ്ത് ഒരു ഒറ്റ രുചിയിലേക്കുള്ള യാത്ര. അതെ അതെ. എന്താ, ഞങ്ങൾ ആ ലെയർ വന്നു തീർച്ചയായിട്ടും നമുക്ക് അവരുടെ എന്താ പറയുക നല്ല നല്ല സാധനങ്ങളൊക്കെ വന്ന് സെർവ് ചെയ്തു, നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ എന്തോ ഒരു പുതിയ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ ഇവിടെ തന്നെ? അതെ. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് വലുതായിട്ട് ഇല്ലാത്ത ഒരു ക്രൗഡും ഇല്ലാത്തൊരു ഒരു കോൺസെപ്റ്റും, പക്ഷേ അത് ആൾക്കാർ നമ്മുടെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചു വന്നൊരു കോൺസെപ്റ്റാണ്, അതായത് സൺഡേ ബ്രഞ്ച്. അപ്പോൾ ഈ ബ്രഞ്ച് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്തിട്ടുള്ളൊരു ഇവൻ്റാണ് ഈ ബ്രഞ്ച്. അപ്പം നമ്മൾ സൺഡേ എപ്പോഴും സാധാരണ ആൾക്കാരെല്ലാം ലീവാണ്, അപ്പോൾ എല്ലാവരും പതുക്കെ എണീക്കുമ്പോൾ ലേറ്റ് ആവും, ഒരു 10-11 മണിയാവും. അപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റിന്, ബ്രേക്ക്ഫാസ്റ്റിന് വൈകിപ്പോയി, ലഞ്ചിന് നേരത്തെ ആയിപ്പോയി. അപ്പൊ നമ്മള് ഈ സൺഡേ തൊട്ട്, അതായത് 9th February അന്ന് തൊട്ടാണ് നമ്മള്. അപ്പൊ നമ്മുടെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല, ഇപ്പൊ ഒരു അലാകാർട്ട് മെനു കാണും, അപ്പൊ അതിനകത്ത് അല്ലാത്ത ഈ ഐറ്റംസ് എല്ലാം, നമ്മുടെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ലഞ്ച് ഐറ്റംസും എല്ലാം കൂടെ മിക്സ് ആയിട്ട് കാണും. പക്ഷെ നമ്മുടെ മെയിൻ ബ്രഞ്ചിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഒരു നമ്മുടെ ഏറ്റവും പാടുപെട്ട് നമ്മൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് നമ്മുടെ ഒരു 5-course മീലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരാൾ വരുമ്പം അവർ ഈ ഒരു 5-course മീൽ ഓപ്റ്റ് ചെയ്താൽ അവർക്ക് ഈ ഓരോരോ ഓരോരോ കോഴ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഒരു 1-course, അപ്പോൾ അത് ചിലപ്പോൾ ഒരു പാൻകേക്കും സാധനമായിരിക്കും, പിന്നെ ഒരു 2-course, അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സാധനം. അപ്പം അവർക്ക് പല പല ഐറ്റംസ് ആ ഒരു മീലിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും. അപ്പം ഒരു ബ്രഞ്ച് ആകുമ്പം ഒരാൾക്ക് നല്ല ഹെവി ആയിരിക്കണം, എന്നുവെച്ചാൽ രണ്ട് മീൽസാണ്. അപ്പം അതിനും വേണ്ടി ഹെവി ആയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എലമെൻസും ലഞ്ചിൻ്റെ എലമെൻസും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയാണ്. അപ്പം ഓരോ കോഴ്സിലും പല പല ഓപ്ഷൻസ് ഉണ്ട് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട്. അപ്പം എന്തായാലും ഇവിടെ ആ ഒരു ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും വരും. അതായത് ഒരു വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ എത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമല്ലോ, പുതിയ ശബ്ദമാണ് മീൻസ് ഈ IT ഫീൽഡിലൊക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ. കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ ശനിയാഴ്ചയൊക്കെ മീൻസ് രാത്രി ആഘോഷമെല്ലാം കേട്ട് സോറി വേദനിപ്പിച്ചിട്ടൊന്നും ക്ഷണിക്കുക.
എന്തായാലും നമ്മൾ ഒരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ശനിയാഴ്ച അത്യാവശ്യം ഒക്കെ നമ്മളൊന്ന് ആഘോഷിക്കും. ഈ ആഘോഷം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒത്തിരി അല്ലെങ്കിൽ ഞായറാഴ്ച വർക്കില്ല, കുറച്ച് ലേറ്റായിട്ടൊക്കെ ഉറക്കം അടിക്കും. ഉറക്കടിക്കും ബേസിക്കലി നമുക്ക് പറയാം, നമുക്ക് അറിയാൻ പറ്റും. മീൻസ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയം കഴിയും, ഒരു 11 മണിക്ക് ഉറക്കം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ലഞ്ചിൻ്റെ സമയം കുറച്ച് സമയം, അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഒരു സാധനം. അപ്പോൾ എന്തായാലും ആ ബ്രഞ്ച് കഴിക്കാൻ നമ്മൾ എന്തായാലും എത്തും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ പറയാണ്, അദ്ദേഹത്തിൻ്റെ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് വരാമെന്നുള്ള ഒരു തീരുമാനത്തോടെ ഓടി ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മറ്റൊരു നല്ല ഭക്ഷണവുമായി വീണ്ടും കാണാം. അതുവരെ ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.